ജൂൺ 19 വായനാ ദിനം നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. വായിക്കുക എന്നുള്ളത് അറിവ് നേടുന്നതിൻ്റെ പ്രധാന കവാടമാണ്. വായനാ ദിനവും വായനാ വാരവും സമുചിതമായി ആഘോഷിക്കുന്നവരാണ് മലയാളികൾ. ഇന്ത്യയിൽ മലയാളിയുടെ അത്രയും വായനാ പ്രിയർ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിന് വായനയിലൂടെ സാധിക്കുന്നു. പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാവാരമായി ആഘോഷിക്കുന്നത്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ വാക്യം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പി എൻ പണിക്കർ തീർത്ത അക്ഷരവിപ്ലവം ആശ്ചര്യത്തോടെയെ നമുക്ക് വായിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇന്ന് പുതുതലമുറക്ക് വായിക്കാൻ സൗകര്യങ്ങൾ വിരൽത്തുമ്പിൽ വരെ ലഭ്യമാണ്. എന്നിട്ടും വായനയിൽ നമ്മൾ വളരെ പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് കാലത്ത് ഒരു യുദ്ധത്തിൽ യുദ്ധ തടവുകാരായി കുറെ പേര് പിടികൂടി. സാധാരണ തടവുകാരായി പിടിച്ചവരെ തലവെട്ടിക്കളയും, അല്ലെങ്കിൽ മോചനദ്രവ്യം നൽകി വിട്ടയക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യുദ്ധം ജയിച്ച നേതാവ് അവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങളിൽ എഴുത്തും വായനയും അറിയുന്നവർ ഇവിടെയുള്ള എഴുത്തും വായനയും അറിയാത്ത അക്ഷരജ്ഞാനമില്ലാത്തവരെ പഠിപ്പിക്കട്ടെ എന്നാണ്. എന്തൊരു നല്ല മാതൃകയാണിത്! അറിവിന്റെ കവാടങ്ങൾ ആർക്കു മുന്നിലും അടഞ്ഞുകൂടാ. വായനയിലൂടെ മനുഷ്യൻ സംസ്കാര സമ്പന്നനായിത്തീരും. കുട്ടിക്കാലം മുതൽ നല്ല കഥകൾ വായിച്ചാൽ സ്വഭാവത്തിൽ വരെ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്വയം അറിവുള്ളവരാവാനും മറ്റുള്ളവർക്ക് അവ പകർന്നു നൽകാനും കഴിയുക വായനയിലൂടെയാണ്. വായിക്കുന്നതിലെ നന്മകൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം ധാരാളം പുസ്തകങ്ങൾ നമുക്കുണ്ട്. വായിക്കാൻ ധാരാളം സൗകര്യങ്ങളുമുണ്ട്. ഒരു നല്ല പുസ്തകം നല്ല കൂട്ടുകാരന് തുല്യമാണ് എന്ന് ഓർക്കുക. കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കേണ്ട ശീലമാണ് വായന. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് കേട്ടിട്ടില്ലേ? നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ സഹായിക്കേണ്ടതുണ്ട്.